പ്രേതത്തിൽ പ്രേതമുണ്ടോ എന്നൊരു ചോദ്യമാണ് രഞ്ജിത് ശങ്കർ ജയസൂര്യ ടീമിന്റെ ഏറ്റവും പുതിയ സിനിമയായ പ്രേതത്തിനെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാനുള്ളത്. എന്നാൽ ഇപ്പോൾ അതിനുള്ള ഉത്തരവും എത്തിയിരിക്കുകയാണ്. പ്രേതത്തിൽ പ്രേതമുണ്ട്, എന്നാൽ സാധാരണ നമ്മൾ സിനിമകളിൽ കണ്ടുപരിചിതമായ പ്രേതമല്ലെന്നു മാത്രം. പ്രേതത്തിലെ പ്രേതം സുന്ദരിയാണ്, എന്നാൽ പ്രതികാരദാഹിയല്ല. ഇനിയുള്ളത് സിനിമയിൽ കാണുമ്പോൾ മാത്രം മനസ്സിലാക്കേണ്ട കാര്യവുമാണ്. ജയസൂര്യയുടെ ഡോൺ ബോസ്കോയാണ് കേന്ദ്ര കഥാപാത്രം. ഡോൺ ബോസ്കോ ഒരു മെന്റലിസ്റ്റാണ്. മൈൻഡ് റീഡിങ്ങും ഹിപ്നോട്ടിസവും മാജിക്കുമെല്ലാം സംയോജിപ്പിച്ച് നടത്തുന്ന ഒരു ശാസ്ത്രീയമായ മനഃശാസ്ത്ര വിദ്യയാണ് മെന്റലിസം. സുന്ദരിയായ പ്രേതം ഈ സിനിമയിലെ സെക്കൻഡ് ഹീറോയിനാണ് എന്ന് പറയാം. സാധാരണ പ്രേത സിനിമകളിൽ കാണുന്നത് പോലെ പൊടിയും മാറാലയും പിടിച്ച് വവ്വാലുകൾ പറക്കുന്ന ബംഗ്ലാവോ വീടോ എന്നും ഈ സിനിമയിലില്ല. മനോഹരമായ ഒരു റിസോർട്ടും സുന്ദരിയായ ഒരു പ്രേതവുമാണ് സിനിമയിലുള്ളത്. സിനിമയിലെ എഡിറ്റിംഗും പശ്ചാത്തല സംഗീതവും മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയാം. മികച്ച രീതിയിൽ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ആനന്ദ് മധുസൂദനനാണ്. സിനിമയ്ക്ക് മുമ്പേ ഹിറ്റായ വിനീത് ശ്രീനിവാസന്റെ മെയിൽ ഫീമെയിൽ വോയിസിലെ പാട്ടും സിനിമയിൽ മികച്ചു നിൽക്കുന്നു. പിന്നെ സുംബ ഡാൻസിനായി ലോകമെങ്ങും ഉപയോഗിക്കുന്ന സുംബ സുംബ എന്ന സോങ്ങും സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അജു വർഗീസിന്റെ ഇംഗ്ലീഷ് പറയുന്ന ക്യാരക്ടറും രസകരമാണ്. പിന്നെ ഷറഫുദ്ദീൻ, ഗോവിന്ദ് പത്മസൂര്യ, ധർമ്മജൻ ബോൾഗാട്ടി, പേളി മാണി തുടങ്ങിയവരും അഭിനയത്തിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നു.